ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ നിതിൻ കുമാർ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എ ഫോർ ടെക് മീഡിയ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ എ ആർ ഗാരേജിൻ്റെ ബി എം ആർ മോഡുമായിട്ടാണ്. പ്യുർ മോഡിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് റിവ്യൂമായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. അതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അതേപോലെ വീഡിയോ കണ്ടിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് അടിച്ചേക്കണം. ഓക്കെ, അപ്പോൾ കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ എ ആർ ഗാരേജിൻ്റെ ബി എം ആർ മോഡ്. അപ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ ബോഡി വർക്ക് നോക്കുകയാണെങ്കിൽ ബോഡി വർക്ക് അവൻ അത്യാവശ്യം അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. വൈപ്പർ കാര്യങ്ങളൊക്കെ പൊക്കിയാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, പിന്നെ നാല് ടോപ്പ് ലൈറ്റ് വേണം കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫോഗ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഹെഡ്ലൈറ്റ്, പ്രകാശിൻ്റെ ലോഗോ കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. എനിക്ക് അപ്പോൾ അത്യാവശ്യം അടിപൊളിയായിട്ട് തന്നെ ഇതിൻ്റെ ബോഡി വർക്ക് അവൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ടയറിൻ്റെ അവിടെ നമ്മുടെ മാറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് ആനിമേറ്റ് ആവുന്നുണ്ട്. അതുപോലെ മുകളിൽ നോക്കുകയാണെങ്കിൽ എ സി വിൻഡ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയറിലുള്ള വിശേഷങ്ങൾ നോക്കാം. അപ്പോൾ ഇൻറ്റീരിയറിലാണെങ്കിൽ ആ സ്മൈലി ഇമോജീസ് കാര്യങ്ങളൊക്കെ അദ്ദേഹം ആനിമേറ്റ് ആവുന്നുണ്ട്. അതേപോലെ പിന്നെ പറയുകയാണെങ്കിൽ ഇതിൽ മാപ്പ് സ്ക്രീൻ ആണ് കറക്റ്റായിട്ട് കൊടുത്തിട്ടില്ല. അത് അവൻ സെറ്റ് ചെയ്യും. കുറച്ച് ദിവസത്തിനുള്ളിലാണ് ഈ ഒരു മോഡിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആവാറാകുമ്പോൾ സെറ്റ് ചെയ്യും. ഇപ്പോൾ ഇതിൻ്റെ വർക്ക് ഒരു 70% കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. ഇനിയും കുറച്ച് വർക്ക് കാര്യങ്ങളൊക്കെ ബാക്കിയുണ്ട്. പിന്നെ ഗൈസ്, നമ്മൾക്ക് ഈ ഒരു മോഡിൻ്റെ ആനിമേഷൻ കീ നോക്കാം. അപ്പോൾ ആനിമേഷൻ കീ നോക്കുകയാണെങ്കിൽ മൂന്ന് ആനിമേഷൻ കീ ആണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഫസ്റ്റ് ആനിമേഷൻ കീ നമ്മളുടെ എഞ്ചിൻ കേസാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതിന് ഇൻറ്റീരിയറിൽ എടുത്ത് നോക്കുന്നത് കാരണം മീറ്റർ ആവണം ചിലപ്പോൾ ആനിമേഷൻ കീയിൽ കൊടുത്തിട്ടുണ്ടാവും എന്നറിയില്ല, അതുകൊണ്ടാണ്. ഓക്കെ, പിന്നെ സെക്കൻഡ് ആനിമേഷൻ കീ വന്നിട്ട് നമ്മുടെ ക്രാഷ് കാർഡാണ്. ഓക്കെ, ഫ്രണ്ടിൽ കാണുന്ന ആ ഒരു ക്രാഷ് കാർഡാണ് സെക്കൻഡ് ആനിമേഷൻ കീ. പിന്നെ തേർഡ് ആനിമേഷൻ കീ പറയുകയാണെങ്കിൽ തേർഡ് ആനിമേഷൻ കീ ആയിട്ട് നമ്മളുടെ സ്ലൈഡിങ് ടി വി ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്ര സംഭവമാണ് ഇതിലെ ആനിമേഷൻ കീ ആയിട്ട് നൽകിയിരിക്കുന്നത്. പിന്നെ ഇതിന് സസ്പെൻഷൻ കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇതിൽ അവൻ ആഡ് ചെയ്തിട്ടില്ല. ഇതൊക്കെ അവന് റിലീസിനാവുമ്പോൾ എന്തായാലും സെറ്റ് ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരു മാപ്പ് സ്ക്രീൻ, ആ ഇൻറ്റീരിയറിലുള്ള മാപ്പ് സ്ക്രീൻ അത് വർക്കിംഗ് അല്ല, അതൊന്ന് സെറ്റ് ചെയ്യണം. അതേപോലെ തന്നെ ഇവന് സസ്പെൻഷൻ, അതും എന്തായാലും ഇവൻ സെറ്റ് ചെയ്യും. പിന്നെ സ്പീഡ് അത്യാവശ്യം നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ കൺട്രോളിങ്, പക്ക കൺട്രോളിങ് ആണ് ഈ ഒരു മോഡ്. പിന്നെ ബ്രേക്കിങ്ങും പെർഫോമൻസ് സൈഡിൽ എനിക്ക് സസ്പെൻഷൻ മാത്രമാണ് ചെറിയൊരു കുറവായിട്ട് തോന്നിയത്. സസ്പെൻഷന് കുറച്ചെങ്കിലും കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി അടിപൊളിയായാണ്. സ്പീഡ് പിന്നെ കൺട്രോളൊക്കെ പക്ക കൺട്രോളിങ് ആണ്, നല്ല രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു ഗ്ലാസിൻ്റെ അവിടെ ഒരു നടുവിലൊരു ഒരു സെൻറ്ററിൽ എന്താ പറയുക, ഒരു ലൈൻസ് പോലെ കാണുന്നുണ്ട്. അത് എന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഓക്കെ, അതൊന്ന് ക്ലിയർ ചെയ്തോ. കുറച്ചുകൂടി അടിപൊളിയായിരിക്കും ഫ്രണ്ട് ഗ്ലാസിൻ്റെ അവിടെ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നൈറ്റ് മോഡാക്കിയിട്ട് ഈ വണ്ടിൻ്റെ ബാക്കിയുള്ള വിശേഷങ്ങൾ നോക്കാം. ഓക്കെ, അപ്പോൾ നൈറ്റ് മോഡായിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടിൻ്റെ ഹെഡ്ലൈറ്റ് ഓൺ ചെയ്യാം. ഹെഡ്ലൈറ്റ് ഓൺ ചെയ്യുമ്പോൾ ഹെഡ്ലൈറ്റ് ഡിമ്മിലേക്ക് ഒന്ന് നമ്മുടെ ടോപ്പ് ലൈറ്റിന് ചുറ്റും നീ ആണും. പിന്നെ ഹെഡ്ലൈറ്റ് പവറിലാക്കുമ്പോൾ ഹെഡ്ലൈറ്റും പിന്നെ ഫോഗ് ലൈറ്റ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് കത്തുന്നത്. പിന്നെ നമ്മളുടെ പാസഞ്ചർ സൈഡും അത്യാവശ്യം അടിപൊളിയായിട്ട് ലൈറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. കുറച്ച് ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പാസഞ്ചർ സൈഡും. പിന്നെ ഹസാർഡ് ഓൺ ചെയ്യുമ്പോൾ ആ സൈഡിലുള്ള ഇൻഡിക്കേഷൻ ലൈറ്റ് കാര്യങ്ങളൊക്കെ വർക്കാവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഇൻഡിയറിലോട്ട് പോയിട്ട് നമ്മുടെ പാസഞ്ചർ സൈഡിലുള്ള ലൈറ്റ് വർക്ക് എങ്ങനെയുണ്ട് നോക്കാം. അപ്പോൾ കഴിച്ച് ഇതിൻ്റെ ക്യാബിന് ഇതിൻ്റെ സെറ്റ് വർക്ക് പറയുകയാണെങ്കിൽ ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ സെറ്റ് വർക്ക് ചെയ്തിരിക്കുന്നത്. ഒരു ബ്ലാക്ക്, സോറി, റെഡ് ആൻഡ് ബ്ലാക്കിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ പാസഞ്ചർ സൈഡാണെങ്കിൽ ഒരു ഓറഞ്ച് ലൈറ്റും പിന്നെ താഴെ ഒരു എന്താ പറയുക ഒരു റെഡ് ലൈറ്റും. പിന്നെ നമ്മുടെ സീലിങ്ങിലാണെങ്കിലും റൂഫിലാണെങ്കിൽ എന്താ പറയുക ഇതിന് എന്തോ ഒരു നെയിം ഉണ്ട്, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അക്കറിലേക്ക് ചുറ്റും എന്തോ ഒരു ടൈപ്പ് ഒരു ലൈറ്റിംഗ് സെറ്റപ്പാണ് ഇതിന് ടോപ്പിൽ ചെയ്തിരിക്കുന്നത്. ആ ഒരു ടൈപ്പ് എന്നാണ് എനിക്ക് തോന്നുന്നത്, കറക്റ്റായിട്ട് അറിയില്ല. ഓക്കെ, അപ്പോൾ ഇതന്നെയാണ് സിമ്പിളായിട്ടുള്ള ലൈറ്റ് വർക്ക് കാരണങ്ങൾക്കാണ് ഇപ്പോൾ ഇതിൽ ചെയ്തിരിക്കുന്നത്. ഇനി ഇത് റിലീസിനാവുമ്പോൾ ഇതിൻ്റെ വർക്ക് കുറച്ച് ചെയ്യുമ്പോൾ ഇനി അത്യാവശ്യം ലൈറ്റ് വർക്ക് കാര്യങ്ങളൊക്കെ കൊടുക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും മുറലൈസർ എങ്ങനെയാണെന്നും കൊടുക്കാതിരിക്കില്ല. ഓക്കെ, പിന്നെ ഈ ഒരു മോഡിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല. വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ എന്തായാലും ഇതിന് മാപ്പ് സ്ക്രീനും ലൈറ്റ് എല്ലാം സെറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അവൻ്റെ ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയാണ് ഞാൻ ഈ ഒരു വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് അടിച്ചേക്കാം. അതേപോലെ നിങ്ങളെ ഫ്രണ്ട്സിനോടൊക്കെ അല്ലെങ്കിൽ ഷെയർ ചെയ്തെടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാരാണ് ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതേപോലെ തൊട്ടു കാരണം ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് വെച്ച് ഞാൻ അപ്പോഴുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും. പിന്നെ ഡിസ്ക്രിപ്ഷനിൽ ഈ മോഡ് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ എ ആർ ഗാരേജിൻ്റെ ചാനൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. പ്യുർ മോഡ് നമ്മൾ എ ആർ ഗാരേജ് എന്ന യൂട്യൂബ് ചാനൽ 1K സബ്സ്ക്രൈബേഴ്സ് അടിക്കുമ്പോഴായിരിക്കും ഒരു മോഡിൻ്റെ റിലീസ്. അതുകൊണ്ട് അവൻ്റെ ചാനൽ മാക്സിമം എല്ലാവർക്കും ഒരു സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ,
നമ്മളുടെ മുത്തുമണിയാണ്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ. ഓക്കെ, പിന്നെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ ഇൻസ്റ്റാഗ്രാം ഐഡിയും ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനിയും ഒന്ന് ഇൻസ്റ്റാഗ്രാമിൽ കയറിയൊന്ന് ഫോളോവേഴ്സ്, ജസ്റ്റ് ഒന്ന് 1K ഫോളോവേഴ്സ് ആക്കിയതാണ്. ഇനിയും കുറച്ച് ഫോളോവേഴ്സ് കിട്ടിയാൽ 1K ആവും. ഓക്കെ, അപ്പം അതൊന്ന് ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് തരാം. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും മെസ്സേജ് കാര്യങ്ങളൊക്കെ അയക്കാനുണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ കയറിയിട്ട് മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, ഞാൻ എല്ലാ ആൾക്കും റിപ്ലൈ കൊടുക്കുന്നതായിരിക്കും. ഒരു 2-3 ദിവസം വെയിറ്റ് ചെയ്താലും നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുന്നതായിരിക്കും. ഓക്കെ ഓക്കെ, അപ്പോൾ ഇത്ര തന്നെയാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ഇതേപോലെ അടിപൊളി വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാതിരിക്കും. ടേക്ക് കെയർ ആൻഡ് ബൈ.